എന്നെ സംബന്ധിച്ച് ഞാനൊരു തുറന്ന പുസ്തകമാണ്. എന്നെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് മറുപടി പറയും. നല്ലവണ്ണം ആഞ്ഞിട്ടല്ല സാറേ. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ 280 പ്രകാരം പേഴ്സണൽ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടിട്ട്. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ, ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? എന്നെ സംബന്ധിച്ച് ഞാനൊരു തുറന്ന പുസ്തകമാണ്. എന്നെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് മറുപടി പറയും. കപട സദാചാരം അഭിനയിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളല്ല ഞാൻ. 5 തെരഞ്ഞെടുപ്പുകൾ ഞാൻ ജയിച്ചു. സത്യമാണോ ഈ പറയുന്നത്? സത്യമേ ഞാൻ പറയൂ. പറയാനുള്ള ആരുടെ മുഖത്ത് നോക്കിയും പറയും, എവിടെയും പറയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്നോ മന്ത്രിയാകണമെന്നോ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയത്തിൽ നിന്ന് മരിക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഗണേഷ് കുമാർ. അഭിനയിക്കല്ല, ജീവിക്കണം തോന്നും അല്ലേ? ഞാൻ ഏത് നിമിഷവും എന്റെ ഇഷ്ടത്തിന് ഇതൊക്കെ വിട്ടുപോകും. അങ്ങനത്തെ ഒരാളാണ്. സത്യമാണത്. 2013 മുതൽ 2022 ഈ ദിവസം വരെ ഈ പരാതിക്കാരിയോ അവരുമായി ബന്ധപ്പെട്ടവരോ നേരിട്ടോ അല്ലാതെയോ ഫോണിലോ എവിടെയും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കാൻ ഏത് CBI വേണമെങ്കിലും ഞാൻ വെല്ലുവിളിക്കാം. ഗണേഷ് കുമാറിന് വളഞ്ഞ വഴിയിലൂടെ ഒരു വേല വെക്കേണ്ട കാര്യമില്ല. മുഖത്ത് നോക്കി പറയും, മുഖത്ത് നോക്കി ചെയ്യും. എന്റെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ പോലും വളഞ്ഞ വഴി കൊണ്ട് ഞാൻ കാര്യം ചെയ്തില്ല. എല്ലാം തുറന്ന പുസ്തകമാണ്. ഇവിടെ ഇരിക്കുന്ന പല പ്രതിപക്ഷത്തും ഭരണപക്ഷത്തിരിക്കുന്ന MLA മാർക്കറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം. എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ആളാണ് ഞാൻ. നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനായിരുന്നു എന്റെ അപ്പൻ. അപ്പൊ ഞാന് ഒരു കാപട്യത്തിന്റെ ആളല്ല. ഇതിനെ ഞാൻ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും വിശ്വാസത്തിന്റെയും രാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോകുന്നത്. സത്യമാണ് എന്റെ ദൈവം. സത്യം അതൊന്നും കാര്യം. ഒരു മാധ്യമപ്രവർത്തകരും വെളിയിൽ നിൽക്കുന്നവരും ഗണേഷ് കുമാറിനെ ഒന്ന് കാണിച്ച് പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. LDF നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണം. വിനാശകാലയെ വിപരീത ബുദ്ധി. പിന്നെ ഇവിടെ ചിലത് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ബിടക്കാക്കി തനിക്കാക്കാൻ നോക്കണ്ട ഷാഫി. അയാൾ MLA സ്ഥാനത്ത് പോലും തുടരാൻ അർഹനല്ല. എന്റെ സഹോദര, ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ MLA സ്ഥാനത്ത് പോലും തുടരാൻ അയാൾ അർഹനല്ല. എന്റെ അനിയനെ പോലെയുള്ളൂ. UDFനകത്ത് ഒരു തരത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനകത്തും ഒരു തരത്തിലുള്ള അഭയവും കൊടുക്കാൻ പാടില്ല. LDFനെ വഞ്ചിച്ച് UDFനോട് വരും എന്ന് കരുതുകയേ വേണ്ട. അങ്ങനെ പേടി വേണ്ട. രാഷ്ട്രീയം ഇനി മതിയാക്കി വീട്ടിയിരേണ്ടി വന്നാലും അഴിമതിക്കെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ പുറത്താക്കിയ LDFനെ UDFിൽ നിന്ന് ഞാൻ എനിക്ക് അഭയം തന്ന LDFനെ വഞ്ചിക്കുന്ന പ്രശ്നം മരിച്ചാലും ഇല്ല എന്നല്ല ഭയങ്കരം തന്നെ. സത്യം മാത്രമേ ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളൂ. ഇനി അതേ ചെയ്യത്തുള്ളൂ. നിനക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഗണേഷ് കുമാറിനെതിരെ ഇപ്പോ CBIയുടെ കണ്ടെത്തലുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെതിരെ നിയമപരമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമര പരിപാടികൾക്കും നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരു പേടിയുമില്ല. ഏത് അന്വേഷണം വന്നാലും എന്റെ സത്യം തെളിയിക്കപ്പെടും. കുറ്റം ചെയ്യുന്ന കട്ടവനെ കഴിച്ചാൽ മതി, അല്ലാത്തവരെ കഴിക്കണ്ട എന്നൊരു ചൊല്ലുണ്ട്. എന്റെ അച്ഛൻ എന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ പലതും ഞാൻ വെളിപ്പെടുത്താനും തയ്യാറാവുന്നില്ല. അത് എന്റെ അന്തസ്സിന് ചേർന്നല്ല. വേണ്ടി വന്നാൽ നിർബന്ധിച്ചാൽ അപ്പൊ വെളിപ്പെടുത്തും. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം. LDF വരും, എല്ലാം ശരിയാണ്.